മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച നടിമാരിൽ ഒരാളാണ് ഉർവശി. വർഷങ്ങളായി തെന്നിന്ത്യൻ സിനിമയിലെ നിറസാന്നിധ്യമായ താരം ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങളെ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. 1979 കതിർമണ്ഡപം എന്ന ചിത്രത്തിലൂടെ ബാലതാരമായിട്ടായിരുന്നു ഉർവശിയുടെ അരങ്ങേറ്റം. സിനിമാ കുടുംബത്തിൽ നിന്നുള്ള ഉർവശി തൻ്റേതായ ഇടം ഇതിനകം മലയാള സിനിമയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പ്രേക്ഷകർക്കും ഏറെ പ്രിയങ്കരിയാണ് നടി. നടിയുടെ വ്യക്തിജീവിതത്തെക്കുറിച്ചും ഓരോ പ്രേക്ഷകർക്കും അറിയാവുന്നതാണ്. നടൻ മനോജ് കെ ജയനുമായുള്ള വിവാഹവും വിവാഹമോചനവും താരങ്ങളുടെ രണ്ടാം വിവാഹവും എല്ലാം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴിതാ തൻ്റെ കരിയറിലും ജീവിതത്തിലും ഭർത്താവ് നൽകുന്ന പിന്തുണയെക്കുറിച്ച് സംസാരിക്കുന്ന ഉർവശിയുടെ വീഡിയോയാണ് ശ്രദ്ധയാകുന്നത്. റെയിൻഡ്രോപ്സ് വിമൺ അച്ചീവ്മെൻറ്റ്സ് അവാർഡ് നിശയിൽ മികച്ച തമിഴ് നടിക്കുള്ള പുരസ്കാരം സ്വീകരിക്കവേ ഉർവശി നടത്തിയൊരു പ്രസംഗമാണ് ശ്രദ്ധ നേടുന്നത്. ഒരു വർഷം മുമ്പ് നടന്ന ചടങ്ങിൽ നിന്നുള്ളതാണ് വീഡിയോ. എൻ്റെ ഭർത്താവ് ഒന്ന് സ്റ്റേജിൽ വരാൻ പോലും നാണമുള്ള ഒരാളാണ്. ഒരു ഫോട്ടോ എടുക്കാൻ പോലും മടിയാണ്. എൻ്റെ സഹപ്രവർത്തകർക്കെല്ലാം ഇതറിയാമെന്നാണ് ഉർവശി പറയുന്നത്. ഈ ലോക്ക്ഡൗൺ സമയത്തും ഞാൻ ഇത്രയും ചുറുചുറുക്കോടെ നിൽക്കുന്നുവെങ്കിൽ അതിന് ഒരേ ഒരു കാരണം എൻ്റെ ഭർത്താവാണ്. അദ്ദേഹം ഒരു ഗ്രാമത്തിൽ സ്വന്തം കാര്യങ്ങളിലേക്ക് മുഴുകുമ്പോഴും എന്നെ അഭിനയിക്കാൻ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. എന്നെ നല്ലൊരു നടിയായി വാർത്തെടുത്ത എൻ്റെ ഗുരു ഭാഗ്യരാജ് സാറിന് നന്ദിയുണ്ട്. ഈ അവാർഡിന് അർഹയാക്കിയ സുധാ മാഡത്തിനും ബാലാജിക്കും നന്ദിയെന്നും ഉർവശി പറയുന്നുണ്ട്. അതേസമയം ഉർവശി ഇതെല്ലാം പറയുമ്പോൾ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എന്ന ഭാവത്തിൽ ശിവപ്രസാദ് ആംഗ്യം കാണിക്കുന്നതും വീഡിയോയിൽ കാണാം. 2013 ഉർവശിയും ശിവപ്രസാദും വിവാഹിതരായത്. 30 മുമ്പ് താൻ സംവിധാനം ചെയ്ത മുന്താണി മുടിച്ചു എന്ന സിനിമ റീമേക്ക് ചെയ്യുമ്പോൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഉർവശിയാണെന്ന് വേദിയിലുണ്ടായിരുന്ന പ്രശസ്ത നടനും സംവിധായകനുമായ ഭാഗ്യരാജ് പറഞ്ഞിരുന്നു. അന്ന് ഉർവശി അഭിനയിച്ച് അത്ഭുതപ്പെടുത്തിയ രംഗങ്ങൾ ഒരു നടി എങ്ങനെ ചെയ്യും എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതേസമയം അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ഉർവശിയുമായി വേർപ്പിച്ചതിനെക്കുറിച്ച് മനോജ് കെ ജയൻ സംസാരിക്കുകയുണ്ടായി. ആ തീരുമാനം കൊണ്ട് ഞങ്ങൾക്ക് നല്ലതല്ലേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഉർവശി വേറെ വിവാഹം ചെയ്ത് മോനുമായി സന്തോഷത്തോടെ കഴിയുന്നു. ആശയും കുഞ്ഞാറ്റയും അമൃതയുമായി ഞാനും ഹാപ്പിയാണ്. ആശ തൻ്റെ ജീവിതത്തിൽ എത്തിയതോടെയാണ് താൻ നല്ലൊരു കുടുംബനാഥൻ കൂടി ആയതെന്നും മനോജ് കെ ജയൻ പറഞ്ഞിരുന്നു. ഏറെ നാൾ പ്രണയിച്ച ശേഷമാണ് ഉർവശിയും മനോജ് കെ ജയനും വിവാഹിതരായത്. 2000 വിവാഹിതരായ ഇവർ 2008 വേർപിരിയുകയാണ് ചെയ്തത്. 1969 ജനുവരി 25 തിരുവനന്തപുരത്ത് ചവറ VP നായരുടെയും വിജയലക്ഷ്മിയുടെയും മകളായാണ് ഉർവശിയുടെ ജനനം. കവിതാ രഞ്ജിനി എന്നാണ് യഥാർത്ഥ നാമം. 4 സഹോദരങ്ങളാണ് ഉർവശിക്കുള്ളത്. കലാരഞ്ജിനി, കൽപ്പന, കമൽ റോയ്, പ്രിൻസ് ഈ 4 പേരും സിനിമാ താരങ്ങളാണ്. ഉർവശിയുടെ പ്രാഥമിക വിദ്യാഭ്യാസം തിരുവനന്തപുരം ഫോർട്ട് ഗേൾസ് മിഷൻ ഹൈസ്കൂളിലായിരുന്നു. 4 ശേഷം കോടമ്പാക്കം കോർപ്പറേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറുകയും ചെയ്തു. ഉർവശി 9 പഠിക്കുമ്പോൾ കുടുംബം ചെന്നൈയിലേക്ക് താമസം മാറ്റുകയായിരുന്നു. അപ്പോഴേക്കും സിനിമയിൽ തിരക്കായതിനാൽ അവർക്ക് തൻ്റെ പഠനം തുടരാനായില്ല. ഉർവശി തൻ്റെ 8 അഭിനയ മേഖലയിലേക്ക് പ്രവേശിക്കുന്നത്. 1978 റിലീസ് ചെയ്ത വിടരുന്നു മുട്ടുകൾ ആയിരുന്നു ആദ്യ ചിത്രം. സഹോദരി കൽപ്പനയുടെ ആദ്യ ചിത്രവും ഇതുതന്നെയായിരുന്നു. അതിനുശേഷം 1979 കതിർമണ്ഡപം എന്ന സിനിമയിൽ ജയഭാരതിയുടെ മകളായി അഭിനയിച്ചു. 1980 ശ്രീവിദ്യയുടെ ഡാൻസ് സ്റ്റുഡൻ്റായി ദിഗ്വിജയം എന്ന സിനിമയിലും അഭിനയിക്കുകയുണ്ടായി. നിനവുകൾ മറയുവതില്ലേ എന്ന തമിഴ് ചിത്രത്തിലും ഉർവശി ബാലനടിയായി അഭിനയിക്കുകയും ചെയ്തു. പക്ഷേ ആ ചിത്രം റിലീസായില്ല. ഉർവശി തൻ്റെ 13 വയസ്സിലാണ് നായികയാവുന്നത്. കാർത്തിക് നായകനായ തുടരും ഉണർവ് എന്ന ചിത്രത്തിൽ ആയിരുന്നു ഇത്. 1983 ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ചിത്രം റിലീസ് വൈകുകയായിരുന്നു. പിന്നീട് 1986 പുറത്തിറങ്ങിയത്. നായികയായി റിലീസായ ആദ്യ ചിത്രം 1983 റിലീസ് ചെയ്ത ഭാഗ്യരാജ് സംവിധാനം ചെയ്ത മുന്താണയും മുടിച്ച് ആയിരുന്നു. വൻ വിജയമായ മുന്താണയും മുടിച്ച് ഉർവശിയുടെ സിനിമാ വിജയത്തിൽ ഒരു വഴിത്തിരിവായി മാറുകയായിരുന്നു. 1984 ഇറങ്ങിയ എതിർപ്പുകളാണ് ഉർവശി നായികയായ ആദ്യ മലയാള സിനിമ. 1985-95 കാലഘട്ടത്ത് മലയാളത്തിൽ ഏറ്റവും തിരക്കുള്ള നടിയായിരുന്നു അവർ. 500 മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ച ഉർവശി അതുകൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിലും അഭിനയിച്ചിട്ടുണ്ട്. അഭിനേത്രി മാത്രമല്ല കഥാകൃത്തും കൂടിയാണ് ഉർവശി. ഉത്സവമേളം, പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് എന്നീ സിനിമകളുടെ കഥ ഉർവശി എഴുതിയതാണ്. പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ടിൻ്റെ നിർമ്മാതാവും അവർ തന്നെയായിരുന്നു. 5 മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന അവാർഡ് ഉർവശി നേടിയിട്ടുണ്ട്. 1 തമിഴ്നാട് സംസ്ഥാന അവാർഡും ലഭിക്കുകയുണ്ടായി. 2006 മികച്ച സഹനടിക്കുള്ള അവാർഡ് അച്ചുവിൻ്റെ അമ്മ എന്ന ചിത്രത്തിലൂടെ അഭിനയത്തിന് ഉർവശിക്ക് സ്വന്തമാക്കാൻ സാധിച്ചു.